എൻ്റെ പേര് ഷൈനി ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു എൻ്റെ ഭർത്താവിൻ്റെ പേര് സാജു തോമസ് അദ്ദേഹം അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യണു ഞങ്ങൾക്ക് രണ്ട് മക്കൾ ഞങ്ങൾ ഇവിടെ വന്ന് വരാനുള്ള ഒരു കാരണവും ഒരു വലിയൊരു അനുഗ്രഹം കൊണ്ടാണ് ഞാൻ മാതാവിൻ്റെ നടയിലേക്ക് വന്നത് അനുഗ്രഹം എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ മകൻ്റെ സൗഖ്യമാണ് അതിനുശേഷം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുത്തു ഇവിടുത്തെ ധ്യാനത്തിൽ കൂടി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൽ നാല് കാര്യങ്ങളും മാതാവ് എനിക്ക് നടത്തി തന്നു അതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പാർട്ടീഷൻ വഴി കിട്ടിയിട്ടുള്ള സ്ഥലം അത് വഴിയിട്ട് വന്നപ്പോൾ ഞങ്ങളുടെ വഴിയിലേക്ക് ട്രാൻസ്ഫോമർ വന്നിരുന്നു ഈ ട്രാൻസ്ഫോമറ് കേസ് നടത്തിയ വിധിയായ ശേഷം അത് മാറ്റി തരുവാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു എന്ത് ചെന്ന് ഈ വിധിയും കൊണ്ട് ചെന്നാലും അവിടെ തടസ്സങ്ങളായി ഒരുപാട് അവിടെ നിന്നിരുന്നു ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അവരത് ഞങ്ങൾക്ക് തടസ്സമായിട്ട് വച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു അമ്മേ ഞങ്ങൾക്ക് ആകെ കിട്ടിയിരിക്കുന്ന സ്ഥലമാണത് ഞങ്ങളുടെ മക്കളുടെ പഠനാവശ്യത്തിനും എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഞങ്ങൾക്ക് കയ്യിലുള്ളത് അതാണ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിലും ആ സ്ഥലത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഞങ്ങളെല്ലാം നടത്തിക്കൂട്ടി അവസാനം ഞങ്ങൾക്കത് വേണ്ടി വരുമെന്ന് ആവശ്യം വന്നപ്പോൾ എൻ്റെ സഹോ ഭർത്താവിൻ്റെ സഹോദരിയും ഞാനും കൂടി അതിനെ വീണ്ടും എടുത്ത് എൻ്റെ കേസും പാത്രം പേപ്പറുകളും എല്ലാം എടുത്തുകൊണ്ട് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലിൻ്റെ അടുത്ത് പോയി ഞാനവിടെ ചെന്നപ്പോൾ എന്നോട് വക്കീൽ പറഞ്ഞത് ഇത് നടത്തി തരുവാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ഇത് മരിച്ചു കിടക്കുന്ന ഒരു പോലെ കൊച്ചുപോലെ വെൻ്റിലേറ്ററിലായി കിടക്കുകയാണിതിന് ജീവൻ വെപ്പിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടതുണ്ട് ഒരുപാട് പേപ്പറുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം ഞങ്ങൾ അതിനെല്ലാം വേണ്ടി നടക്കണം ഞാൻ പറഞ്ഞു ഞാൻ ഞാനതിന് തയ്യാറാണ് അപ്പോഴുണ്ടോ എന്നോട് വക്കീൽ പറഞ്ഞത് ഇത് നടത്തുമെന്ന് ഇത് പൂർണ്ണമായി വിജയിക്കുമെന്ന് ഉറപ്പില്ല ഞാൻ മാതാവിൻ്റെ എടുത്ത് ആ കേസിൻ്റെ പേപ്പറിൻ്റെ കൂടെ വെച്ചിട്ട് ഞാൻ വക്കീലിനോട് പറഞ്ഞു മാഡം ഇത് നടക്കും ഇത് വിജയിക്കും ഞാൻ മാതാവിനോട് ചോദിച്ചിട്ട് വന്നേക്കണതാണ് അപ്പോൾ എന്നോട് വക്കീൽ ചോദിച്ചു ഏത് മാതാവിനെയാണ് പ്രാർത്ഥിക്കണത് എവിടെയാണ് പോകണേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തതാണ് ഈ ലോക്കറ്റ് വെച്ചിട്ടാണ് ഞാനിത് തരുന്നത് മാതാവ് ഇതെനിക്ക് വിജയിപ്പിച്ച് തരും തീർച്ചയായിട്ടും ഇത് വിജയിപ്പിച്ച് തരും വക്കീൽ ധൈര്യമായിട്ട് ഈ കേസ് എടുത്തോളാം പറഞ്ഞു വക്കീൽ ഒന്ന് ചിരിച്ചിട്ട് വീണ്ടും പറഞ്ഞു ശരി നിൻ്റെ വിശ്വാസമല്ല ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു ലോക്കറ്റ് തിരിച്ചു തന്നെ ഏൽപ്പിച്ചു വക്കീൽ പറഞ്ഞ പേപ്പറുകളെല്ലാം ഞങ്ങളൊന്നും പിന്നാലെ കൊണ്ട് നടന്നു ഈ പേപ്പറുകൾ നീക്കുമ്പോൾ ഒരു മനുഷ്യനറിയാതെയാണ് ഞങ്ങൾ ഈ പേപ്പർ നീക്കിക്കൊണ്ടിരുന്നത് കാരണം ആരെങ്കിലും ഞങ്ങളിതിൻ്റെ പിന്നിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ മുൻപിൽ ഒരുപാട് രാഷ്ട്രീയക്കാർ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട് അവരുടെ ആവശ്യം ഞങ്ങൾ ശത്രുക്കളായതുകൊണ്ടല്ല അവർക്ക് ഈ സ്ഥലം ആവശ്യമുള്ളത് കൊണ്ടാണ് നിസ്സാര വിലയ്ക്ക് ഈ സ്ഥലം അവർക്ക് എടുക്കണം കാരണം അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലം അവർ മേടിച്ചിട്ട് കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യം നല്ല അങ്കമാലി ടൗണിൽ ഏറ്റവും കണ്ണായ സ്ഥലത്താണ് ഈ സ്ഥലം കിടക്കുന്നത് അപ്പോൾ ആവശ്യമുണ്ട് ഞങ്ങൾ ശത്രുക്കളായി കണ്ടിട്ടല്ല പക്ഷേ ഞാൻ അതിൽ നിന്നവരെ എല്ലാം അറിഞ്ഞു അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അവരുടെ മനസ്സിനൊരു മാറ്റം വരുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് മൂന്ന് മാസം കൊണ്ട് ഞങ്ങൾക്ക് ആ സ്ഥലത്ത് നിന്ന് ആ ട്രാൻസ്ഫോമർ മാറ്റിത്തരുവാൻ വീണ്ടും വിധിയായി ആ ഇരുപത്തയ്യായിരം രൂപയോളം ഞങ്ങൾ അതിനുവേണ്ടി ചെലവഴിച്ചു ആരോടും തന്നെ ആ വഴിക്ക് അവകാശികളായി വേറെ പലരുണ്ട് ആരോടും ഞങ്ങൾ ചോദിച്ചില്ല ഞങ്ങൾ തന്നെ ആ പൈസ എടുത്ത് ആ വിധിയായി ആ വിധിയാവുന്നത് കഴിഞ്ഞ് കെ എസ് കെ എസ് ഇ ബിയിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ വീണ്ടും അവിടുത്തെ സബ് എൻജിനീയർ ഞങ്ങൾ വീണ്ടും ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നു ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഇടേണ്ട മാറ്റി വെക്കേണ്ട സ്ഥലത്ത് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് വരാനുള്ളതാണ് അവർ തടസ്സം വന്നാൽ ഞങ്ങൾ മാറ്റും അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ ഒപ്പിട്ട് തരണം ഞാൻ പറഞ്ഞു ഇത് മാറ്റി തന്നിട്ട് ഞങ്ങൾ പിന്നോട്ട് പോകുള്ളൂ അതുകൊണ്ട് ഇനി ഒരു സ്ഥലത്ത് ഞാൻ ഒപ്പിട്ട് തരില്ല സാറത് മാറ്റി തന്നേ പറ്റൂ ഇല്ലെങ്കിൽ ഞാൻ വീണ്ടും കോടതിക്ക് പോകും അങ്ങനെ പറഞ്ഞ് അവസാനം അത് മാറ്റിത്തരുന്ന ദിവസമായപ്പോൾ നല്ലൊരു മഴയായിരുന്നു മഴയുള്ള ദിവസമാണ് ഞങ്ങൾക്കത് മാറ്റി തന്നത് മഴയുടെ പേരും പറഞ്ഞ് അവർ മാറ്റി തരാതിരുന്നു കാരണം അവർക്കും അത് മാറ്റാതിരുന്നാൽ അവർക്കും വേറെ വരുമാനം ഉണ്ടാകുമായിരിക്കാം എനിക്കറിയില്ല പക്ഷേ മാതാവിനോട് നിത്യമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കത് മാറ്റി തന്നേ പറ്റൂ അമ്മ അത് നേടി തന്നേ പറ്റൂ ആ പ്രാർത്ഥനയുടെ ഫലമായി ഞങ്ങൾക്കത് മാറ്റി തന്നു ട്രാൻസ്ഫോമർ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്തേക്ക് തന്നു ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം അതായത് ഈ സഹോദരി പറഞ്ഞ സാക്ഷിതാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഭവനത്തിലേക്കുള്ള വഴിയിൽ അവർ ഒരു ട്രാൻസ്ഫോമർ അവിടെ തടസ്സമായിട്ട് നീക്കണം അത് മാറ്റി കൊടുക്കണം മാറ്റി കൊടുക്കാത്ത കാര്യം ഇവരുടെ സ്ഥലം ബാക്കിയുള്ളവർക്ക് വേണം അപ്പോൾ അത് ഒരു കാരണം വെച്ചാലും നടക്കാത്ത കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനൊരു വഴി ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വഴിക്ക് വര വരണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ ട്രാൻസ്ഫോമർ മാറാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ഇത് ഇവരെ ഈ സ്ഥലം എടുക്കാനുള്ള ഒരു തന്ത്രം കൂടെ ആയിരുന്നു പക്ഷേ ഇവരെന്താണ് ഉടമ്പടി ചെയ്തിട്ട് വക്കീലിനേക്ക് ചെന്നിട്ട് പറഞ്ഞപ്പോൾ വക്കീൽ പറഞ്ഞത് ഇത് ചത്ത കുഞ്ഞിനെ പോലെയാണ് അതായത് വെന്റിലേറ്ററിൽ വെച്ചിന് ജീവൻ വിപ്പിച്ചെടുക്കാനേ പറ്റുള്ളൂ ഈ കേസ് അല്ലാതെ ഈ കേസിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഉപേക്ഷിച്ചാൽ മതി നിങ്ങൾക്ക് ഒരിക്കലും അനുകൂലമാകുക എന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരി പറഞ്ഞതാണ് എൻ്റെ അമ്മമാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞാൽ ഞാൻ ഈ കേസ് ഏൽപ്പിക്കണത് അമ്മയുടെ കാശുരും ഉടമ്പടി കാശിലും വെച്ചിട്ടാണ് ഞാൻ വക്കീലിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു അപ്പം വക്കീൽ ചോദിച്ചാണ് നിങ്ങളേത് മാതാവെന്ന് വെച്ച് പറഞ്ഞാൽ ഞാൻ കൃപാസനം മാതാവിൻ്റെ കെലാണ് പോകണമെന്നാണ് പറഞ്ഞത് അപ്പോൾ തന്നെ വക്കീൽ പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല ഇനി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ബുദ്ധിശക്തി ചെയ്യാൻ പറ്റുന്ന ഞാനും അമ്മ മാതാവിന് ചെയ്യാൻ പറ്റുന്ന അമ്മ മാതാവും ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത് പറ്റേ ഇരുപത്തിയാറ് വർഷക്കാലമായിട്ട് കിടന്ന ഈ കേസ് ഒത്തിരി പേർ അതിനെതിരെ നിന്നിട്ട് പോലും നമുക്കറിയാം ചെറിയ കൊട്ട തകർക്കുന്ന വാഗ്ദാന പേടകത്തിൻ്റെ ഒരൊറ്റ സാന്നിധ്യമാണ് വലിയ പ്രതിബന്ധമാണ് തകർത്ത് പോവുക എന്നുള്ളത് അതുപോലെ കോട്ട പൊളിക്കണ ഒരു പ്രതിബന്ധമാണ് ഈ ട്രാൻസ്ഫോമർ അവിടെ നിന്ന് മാറി ഈ സ്ഥലം സ്വന്തമാകുന്നത് അതിനുവേണ്ടി ഒരുപാട് പേര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ വാഗ്ദാന പേടകം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നിടത്ത് ജെറിക്കൊക്കെ കോട്ട പൊളിഞ്ഞെങ്കിൽ ആ വാഗ്ദാന പേടകമായ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ അമ്മയുണ്ടായിരുന്ന സ്ഥലത്ത് ആ ഇരുപത്താറ് വർഷത്തെ തടസ്സത്തെ ആ ട്രാൻസ്ഫോമറിൻ്റെ അമ്മയെടുത്ത് മാറ്റി ഇത് അമ്മയുടെ ഏറ്റവും വലിയൊരു കൃപയാണത് പരിശുദ്ധ അമ്മയോട് പറഞ്ഞാൽ എൻ്റെ അമ്മ ഇതെനിക്ക് നേടിത്തരെന്നുള്ള വിശ്വാസമാണ് ഈ ഒരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ പരിശുത്തമ്മ നിനക്ക് ദൈവത്തിന് എല്ലാ സമ്മാനങ്ങളും വാങ്ങിച്ചു തരും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധന സ്തുതി മഹത്വം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്